ആശയത്തെ പൊളിക്കുകയാണ്. അതിന് വിഭജനത്തിന്റെ രാഷ്ട്രീയം എന്നും സംഘപരിവാർ പ്രയോഗിക്കാൻ ശ്രമിച്ചിരുന്നു. സംഘപരിവാറിന്റെ കർമ്മമാണ്, സംഘപരിവാർ ആഗ്രഹിക്കുന്ന പരിപാടി തുടരുന്നതാണ് കെ പി സി സിയുടെ പ്രസിഡന്റിന്റെ പ്രസ്താവനയിലൂടെ വന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ കേരളം മലയാളിയുടെ മാതൃഭൂമി, മഹാനായ IMS വിശേഷിപ്പിച്ചതുപോലെ ഐക്യ കേരളം രൂപപ്പെട്ടത് ഉജ്ജ്വലമായ വിഭജനത്തിനെതിരെയുള്ള പോരാട്ടങ്ങളിലൂടെ, എത്രയെത്ര പോരാട്ടങ്ങൾ, ജാതി കോമരങ്ങളുടെ പല നീച പ്രവൃത്തികൾക്കെതിരെ, ജാതീയതക്കെതിരെ ജനങ്ങൾ കേരളത്തിൽ ഒന്നായി നിൽക്കും. ഹൈന്ദവനും മുസൽമാനും ക്രൈസ്തവനെയും ഭിന്നിപ്പിക്കാൻ കേരളത്തിൽ ശ്രമിക്കുന്നുവെന്ന് നടക്കുന്നില്ല. മറ്റു പല വിഭജനത്തിൻ്റെയും രാഷ്ട്രീയം കേരളത്തിൽ ശ്രമങ്ങൾ പല നിലയിലും നടത്തി, അതും ഏഷാദപോയി. അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ കേരളം ആകെ വിഭജന രാഷ്ട്രീയത്തെ എങ്ങനെ പ്രതിരോധിക്കാമെന്നുള്ളതിന് മാതൃകയായി നിലകൊള്ളുമ്പോഴാണ് പുതിയ വിഭജനത്തിൻ്റെ രാഷ്ട്രീയവുമായി കെ പി സി സി പ്രസിഡന്റ് തന്നെ രംഗത്ത് വരുന്നത്. അത് അദ്ദേഹത്തിന് പറ്റിയൊരു അബദ്ധമായോ അല്ലെങ്കിൽ അദ്ദേഹം പെട്ടെന്നെന്തോ തോന്നി പറഞ്ഞതോ ആയി കണക്കാക്കേണ്ടതില്ല. എങ്ങനെ ജനങ്ങളെ വിഭജിക്കാം, വിഭജനത്തിലൂടെ മാത്രമേ കേരളത്തിലേക്ക് പ്രവേശിക്കാനുള്ള സംഘപരിവാറിന്റെ ആശയത്തെയാണ് അദ്ദേഹം പിന്തുണച്ചിരിക്കുന്നത്. ജനങ്ങളെ തെക്കെന്നും വടക്കെന്നും പറഞ്ഞോ, ജനങ്ങളെ ഹൈന്ദവനെന്നും മുസൽമാനെന്നും ക്രൈസ്തവനുമെന്ന് പറഞ്ഞോ, ജനങ്ങളെ ജാതിയുടെ പേരിലോ അല്ലെങ്കിൽ മറ്റ് വർണ്ണത്തിൻ്റെ നിറങ്ങളുടെ വംശീയതയുടെ പേരിലോ വിഭജിക്കാനാകാത്ത കേരളത്തിലെ ജനങ്ങളെ വിഭജിക്കാനുള്ള വിത്തുപാകുന്ന പ്രസ്താവനയാണ് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും പുറത്തേക്ക് വന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയം വളരെ ഭംഗിയായിട്ടാണ് കെ പി സി സി പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിലൂടെ പ്രയോഗിച്ചിട്ടുള്ളത്. അത് നിസ്സാരമായി കാണേണ്ട കാര്യമല്ല. അദ്ദേഹത്തിൻ്റെ മതനിരപേക്ഷ ഐക്യ ആശയത്തെ പൊളിക്കുക എന്നുള്ളതാണ്. അത് ഇന്ന് ഇന്ത്യയിൽ അതിൻ്റെ ശ്രമം നടത്തുന്നത് സംഘപരിവാറാണെങ്കിൽ, കേരളത്തിൽ സംഘപരിവാറിന് വേണ്ടി അത് വളരെ ഭംഗിയായി നിർവഹിക്കാൻ വേണ്ടി തയ്യാറാകുന്നു ഞാൻ എന്ന് ശ്രീ സുധാകരൻ വീണ്ടും വീണ്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സ്വർണം സ്നേഹമാണ് MS Golden Diamonds, Main Road, ഇരിട്ടി.